നമസ്കാരം ബെഡ്സ് ലോഗിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞത് സിറിയൻ ഹാംസ്റ്റർ ആണ്. ഇവന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ആവും, അങ്ങനെ അതാണ് ഇവന്റെ പ്രത്യേകത. പിന്നെ ഇത് ഹെലിയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് ഹെലിയല്ല, എലി പോലെ ഇരിക്കുന്നുള്ളൂ. ഇത് എനത്തിന്റെ പേരാണ് ഹാംസ്റ്റർ. അപ്പൊ ഇവന്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയണത് നിങ്ങൾ നേരത്തെ കണ്ടവന്റെ കുഞ്ഞുങ്ങളാണ്. ഇത് ഫീമെയിൽ കുഞ്ഞുങ്ങളാണ്, ഏകദേശം 2 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോ 3 കുഞ്ഞുങ്ങളായിട്ടാണ് ഇത് ഉണ്ടായത്. ഒരു 2 ഫീമെയിലും 1 മെയിലും. അതായത് 2 ഫീമെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. മെയിലിനെ മാറ്റിയിട്ടൊക്കെയാണ്, മെയില് ഞങ്ങൾ ഇതിനെ ഒരുമിച്ച് ഇടാറില്ല. ഇവരുടെ അമ്മ എന്ന് പറയുന്നത് 2-ാമത്തെ പ്രസവം കഴിഞ്ഞ് 7 കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അതിനെ മാറ്റിയിട്ടൊക്കെയാണ് ഇങ്ങനെ ശല്യം ചെയ്യാറില്ല, പുറത്തേക്ക് ഇറക്കുന്നത് കുറവാണ്. നിങ്ങൾ നേരത്തെ കണ്ട 2 കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു കുഞ്ഞാണ്. ഇത് മെയിലാണ്. പിന്നെ ഫീമെയിലിനെ മെയിലിൽ ഒരുമിച്ച് ഇടാറില്ല. പിന്നെ മെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനാണ് കൂടുതലും ഹെയർ ഗ്രോത്ത് ആണത്. ഫീമെയിലിന് ഹെയർ ഗ്രോത്ത് ആവും, പക്ഷെ മെയിലിൻ്റെ അത്ര ഹെയർ അങ്ങനെ ഗ്രോത്ത് ആവില്ല. മെയിലിനാണ് കൂടുതൽ ഹെയർ ഗ്രോത്ത് ആവണത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ട കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. നേരത്തെ 3 കുഞ്ഞുങ്ങളുടെ കണ്ട അമ്മയാണ് ഇത്. ഇതിപ്പോ 2-ാമത്തെ പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണ്. 2-ാമത്തെ പ്രസവത്തിൽ 7 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. പിന്നെ ഇതിനെ ഇങ്ങനെ ശല്യം ചെയ്യാറില്ല ഒരുപാട്. ഈ പ്രസവിച്ച് 1 മാസം കഴിഞ്ഞാൽ അതിന്റെ എടുക്കാനൊന്നും പറയുന്നില്ല. കൂടുതൽ ശല്യം ചെയ്യാറില്ല, അല്ലെങ്കിൽ അത് പേടിക്കും പെട്ടെന്ന്. അതുകൊണ്ട് കൂടുതൽ ശല്യം ചെയ്യാറില്ല ഇതിനെ. പിന്നെ പറയാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാംസ്റ്ററും കുഞ്ഞുങ്ങളും കാര്യങ്ങളും എൻ്റെ വീട്ടിലല്ല. ഇതിപ്പോൾ നമ്മുടെ ക്യാമറമാൻ വീഡിയോ എടുക്കണ അലൻ്റെ വീട്ടിലാണ്. അലൻ എന്നാണ് അവൻ്റെ പേര്. അലൻ്റെ വീട്ടിലാണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ വെച്ചേക്കാം, ഞങ്ങളുടെ ആരെങ്കിലും നമ്പർ വെച്ചേക്കാം. പിന്നെ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം തിരുവനന്തപുരം അമ്പലത്തിൻ്റെ അടുത്ത്. അപ്പൊ ഇതിങ്ങളുടെ കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്വേറിയത്തിലാണ് ഇത് വരണത്. മറ്റേ ഗ്ലാസ് ടാങ്ക് എന്നൊക്കെ പറയും, അതിലാണ് കൂടുതലും ഞങ്ങൾ വരണത്. പിന്നെ അതില് ഈ മരപ്പൊടി, മരം പ്ലെയിൻ ചെയ്ത പൊടി ഇട്ടിട്ടാണ് അതിങ്ങൾ വരണത്. പിന്നെ അതുകൂടാണ്ട് ഈ നെല്ലിന്റെ ഉമി കിട്ടാണെങ്കിൽ അതിലും ഇടാം, പക്ഷെ അത് ഇവിടെ കിട്ടാനൊക്കെ പാടാണ്. ഇവിടെ ഞങ്ങൾ ചെയ്യണത് ഈ മരപ്പൊടിയിലാണ് ഇടണത്. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൺഫ്ലവർ പൂവിൽ നിന്നുണ്ടാവുന്ന വിത്താണ്, സൺഫ്ലവർ സീഡാണ് നമ്മൾ ഇതിന് മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാണ്ട് ഈ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കും. പിന്നെ ഫുഡ് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയാണ് നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രിയാണ് കൂടുതലും ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതുങ്ങൾക്ക് തന്നെ മെയിനായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മൾ രാത്രി കൊടുക്കുന്ന ഫുഡ്, കുക്കുംബറ ക്യാരറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്തിൽ ഉച്ചയാകുമ്പോഴേക്കും മാറ്റിയില്ലെങ്കിൽ അതിലും അത് പൂത്ത് കഴിഞ്ഞാൽ അതും ഒരു പുളിയനീച്ചെന്ന് പറഞ്ഞ സംഭവം വന്നിരുന്ന് നിങ്ങൾ തിന്നാൻ ചെല്ലുമ്പോൾ ഈ ഈച്ച മൂക്കി കയറിപ്പോൾ അപ്പം നിങ്ങൾക്ക് അസുഖം വരാൻ കൂടുതലും ചാൻസ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഈ ഇത് പൂത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തിന്നാൻ ചെന്നാൽ അപ്പോഴും അസുഖം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഇവരുടെ മേത്ത് ഉറുമ്പ് വരാണ്ട് നോക്കണം, അത് മെയിനായിട്ടുള്ള കാര്യമാണ്. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കാൻ ഇച്ചിരി പാടാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിറിയൻ ഹാംസ്റ്ററുകളെ ഫീമെയിലെ മെയിലിനെ ഒരുമിച്ചിടരുത്. എന്താണെന്ന് വെച്ചാൽ ഈ സിറിയൻ ഹാംസ്റ്ററുകൾക്ക് അറ്റാക്കിംഗ് മൈൻഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഫീമെയിലിനെയും മെയിലിനെയും ഒരുമിച്ചിടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴും ക്രോസിങ് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ട് നിങ്ങളും കടി കൂടി ഏതെങ്കിലും പറഞ്ഞ് ചത്തുവാനും ചാൻസ് ഉണ്ട്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ ഇത് പ്രസവിക്കും. അപ്പൊ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ 1 മാസത്തേക്ക് ഈ ഈ ഫീമെയിലിനെ കൂടുതൽ ശല്യം ചെയ്യാണ്ടിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഹാംസ്റ്ററുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഈ ഹാംസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലല്ല നമ്മുടെ ക്യാമറ പിടിക്കുന്ന അലന്റെ വീട്ടിലാണ്. ഇവിടെ ഹാംസ്റ്റർ മാത്രല്ല ലവ് ബേർഡ്സും പ്രാവും മൊയലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആ വീഡിയോ അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.